പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ സുദിനത്തിൽ നാം ആലോചിക്കുക, 30 ദിവസത്തെ പട്ടിണിക്ക് മാത്രം ഒരു തക്ബീർ ഉണ്ടോ? എവിടെയാണത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? പട്ടിണിക്ക് തക്ബീർ അങ്ങനൊന്നില്ല. തക്ബീർ സന്മാർഗത്തിനാണ്, നാം നേടിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ലക്ഷ്യം നേടിയവർക്ക് വേണ്ടിയുള്ളതാണ് തക്ബീർ. അതിൻ്റെ നന്ദിയാണ്, അതിൻ്റെ ആഘോഷത്തിൻ്റെ പെരുമ്പറയാണ് തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സന്മാർഗം ആർജിച്ചെങ്കിൽ മാത്രമേ തക്ബീറിന് അർത്ഥമുള്ളൂ എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് തെളിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ മനസ്സിൽ നിന്ന് പകയൊഴിഞ്ഞില്ലെങ്കിൽ, സന്മാർഗം അതിൽ നിറഞ്ഞില്ലെങ്കിൽ, രാഷ്ട്രീയവും സംഘടനാപരവുമായ നമ്മുടെ പോരുകൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ, ഇന്ദ്രിയ സുഖങ്ങളോടുള്ള നമ്മുടെ ആർത്തി അടങ്ങിയിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ സുദിനത്തിൽ നാം ആലോചിക്കുക, 30 ദിവസത്തെ പട്ടിണിക്ക് മാത്രം ഒരു തക്ബീർ ഉണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, സ്നേഹവും ഏറെ ആദരവുമുള്ള അനുവാചക സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇത്തവണത്തെ പരിശുദ്ധ റമദാൻ മാസം എന്തുകൊണ്ടും തികച്ചും വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യൻ തൻ്റെയും സമൂഹത്തിൻ്റെയും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ അനുവദിക്കാതെ സ്വന്തം കൈകടത്തലുകളിലൂടെ സ്വയം നശിക്കുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്തു വന്ന മനുഷ്യനെ പ്രകൃതിയുടെ ഉടമസ്ഥൻ കൊറോണയിലൂടെ കൈകാര്യം ചെയ്തു വരുന്നതിനിടയിലാണ് പുണ്യങ്ങളുടെ പൂമഴ വർഷിച്ചുകൊണ്ട് ഈ വർഷത്തെ റമദാൻ നമ്മിലേക്ക് വിരുന്നു വന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 30 ദിനരാത്രങ്ങൾ നമ്മുടെ നിത്യശീലങ്ങളോട് വിട പറഞ്ഞ്, നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ താല്പര്യങ്ങളെ പരമാവധി നമ്മൾ പരിത്യജിച്ച്, നാം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വച്ഛത വീണ്ടെടുക്കാൻ തീവ്രയത്നം നടത്തിയ ഈ സന്ദർഭത്തിൽ ചിന്തനീയമായിരിക്കുമെന്ന് ഈ വിനീതൻ കരുതുകയാണ്. കൊറോണ കാലത്ത് മനുഷ്യൻ വീട്ടിലിരുന്നതോടെ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്ക് ഇങ്ങനെ അറിയാൻ കഴിയുന്നു. മലിനീകരണം നന്നേ കുറഞ്ഞു, പ്രകൃതിയിൽ നിരവധി ഗുണപരമായ മാറ്റങ്ങൾ സംജാതമായി, ജനങ്ങൾ വീട്ടിലിരുന്നതോടെ ഫാക്ടറികൾ പ്രവർത്തിക്കാതായതോടെ ഗംഗയിൽ 10 ആണ്ടുകൾക്ക് ശേഷം തെളിനീരൊഴുകി, വർഷങ്ങളായി കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ടും സാധിക്കാത്ത കാര്യം നടന്നു എന്ന് ചുരുക്കം. യമുനാ നദിക്കടിയിലെ പാറക്കെട്ടുകൾ കരയിൽ നിന്നാൽ കാണാമെന്നായി. പഞ്ചാബിലെ ജലന്ധറിൽ നിന്ന് ജനങ്ങൾ ഹിമവാനെ കണ്ടു അത്രേ. 30 വർഷം മുമ്പ് നഷ്ടമായ കാഴ്ച തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല എന്ന് പ്രശസ്ത ക്രിക്കറ്റർ ഹർഭജൻ സിംഗ് പറയുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തെ ജനങ്ങൾ പശ്ചിമഘട്ട മലനിരകൾ കൺകുളിർക്ക് കാണുകയാണിപ്പോൾ. ഇങ്ങനെ ചൈനയിലും മറ്റ് ലോകത്തിൻ്റെ യൂറോപ്യൻ നാടുകളിലുമൊക്കെ പ്രകൃതിയിൽ അത്ഭുതകരമായ ഗുണപരമായ പരിവർത്തനങ്ങൾ സംഭവിച്ചിരിക്കുന്നു കൊറോണ കാലത്ത് മനുഷ്യൻ വീട്ടിലിരുന്നതോടെ എന്ന് ആധികാരികമായി തെളിയിക്കപ്പെടുകയും അത് നാം ഒക്കെ അറിയുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ മറനീക്കി പുറത്തു വരുന്നത്. ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണക്കാരൻ മനുഷ്യനല്ല, മനുഷ്യൻ്റെ കർമ്മങ്ങളാണ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണെന്നതാണ്. മനുഷ്യൻ കൊറോണയിലും ഭൂമിയിലുണ്ട്, പക്ഷെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം വന്നു. യഥാർത്ഥത്തിൽ മതം പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ സന്ദേശവും ഇത് തന്നെയായിരുന്നു. മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിധിയായിരുന്നു അവൻ്റെ മനസ്സ്.
മനുഷ്യനൻ പ്രപഞ്ചവും കവിഞ്ഞു നിൽക്കുന്ന മനസ്സ് മനുഷ്യന് സമ്മാനിച്ചത് അള്ളാഹുവാണ് എന്ന കാര്യം ബുദ്ധിയുള്ളവരൊക്കെ സമ്മതിക്കും. എങ്കിലും അതിൻ്റെ തെളിഞ്ഞ പ്രകൃതി നിലനിർത്താൻ അതേ അള്ളാഹു നൽകിയ ഖുർആൻ എന്ന ആകാശ നിയമത്തെ നാം മറന്നുപോയതാണ് മാനവരാശിക്ക് സംഭവിച്ച എക്കാലത്തെയും വലിയ അപജയം എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ലോകത്തിനെന്തെല്ലാം ഗുണപരമായ പുരോഗമനങ്ങളാണ് പരിശുദ്ധ ഖുർആൻ വാരി വിതറിയത്. മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, കൊല നടത്താത്ത, പലിശ ഇടപാടുകളില്ലാത്ത, വെറുപ്പ് കൊണ്ട് നടക്കാത്ത, വിദ്വേഷം പ്രചരിപ്പിക്കാത്ത, കള്ളം പറയാത്ത, വ്യാജം പ്രചരിപ്പിക്കാത്ത, മനുഷ്യാവകാശങ്ങളെ ഒട്ടും ലംഘിക്കാത്ത, സ്ത്രീയെ വിൽപ്പന ചരക്കാക്കാത്ത, ആത്മഹത്യയില്ലാത്ത, തീവ്രവാദമില്ലാത്ത, ഭീകരതയില്ലാത്ത ഒരു സമൂഹ സൃഷ്ടി ഈ ലോകത്ത് സാധ്യമാക്കിയത് മനുഷ്യ മനസ്സുകളെ അതിൻ്റെ സ്വച്ഛഭാവത്തിൽ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലൂടെയുള്ള ദൈവികമായ ഇടപെടലുകളിലൂടെയായിരുന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ, ഈ മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുകയും അതിൻ്റെ ഉൽഗ്രഥനം സാധ്യമാക്കുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അവഗണിക്കുകയും ശരീരത്തെ ആവശ്യത്തിലേറെ ഗൗരവിക്കുകയും അസ്തിത്വത്തെ അഥവാ മനസ്സിനെ അമ്പെ അവഗണിക്കുകയും ചെയ്തു എന്നതായിരുന്നു മാനവരാശിക്ക് സംഭവിച്ച അപജയം. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം മഹത്തായ ഒരു സമൂഹ സൃഷ്ടി ഖുർആൻ സാധ്യമാക്കിയെങ്കിൽ മനുഷ്യ മനസ്സുകൾ ഖുർആനിൽ നിന്നകന്നുപോയ കാരണത്താൽ ഈ ദൃശ്യ ദുരന്തങ്ങളെല്ലാം ഭൂമിയിൽ മടങ്ങിയെത്തുകയും സംഹാര താണ്ഡവമാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യ മനസ്സുകളിലെ മാനുഷികമായ ഇടപെടലുകളെ അവസാനിപ്പിച്ചുകൊണ്ട് മനുഷ്യ മനസ്സുകളെ ദൈവികമായ ഇടപെടലുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശുദ്ധമായ ഖുർആൻ മാസം അവതരിപ്പിച്ച, അള്ളാഹു അവതരിപ്പിച്ച റമദാൻ മാസത്തിൽ അന്നപാനീയങ്ങളോടുള്ള, ഇന്ദ്രിയ സുഖങ്ങളോടുള്ള അവൻ്റെ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് അവൻ്റെ മനസ്സിനെ സംസ്കരിക്കാനും ഉടച്ചു വാർക്കാനും ഒരിക്കൽ കൂടി പുനഃസൃഷ്ടിക്കാനും സഹായകമായ പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ ഒരു മാസക്കാലം ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ജനസഞ്ചയം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്രയും മഹത്തരമായ സംഭാവനകൾ ലോകത്തിന് സമ്മാനിച്ച ഈ പരിശുദ്ധമായ ഖുർആനിനെ അത് പാരായണം ചെയ്തുകൊണ്ടും അതിൻ്റെ ആശയങ്ങളെ ഉള്ളിലിറക്കിയും മനസ്സിലുറഞ്ഞ മാലിന്യങ്ങളെ നാം സ്ഫുടം ചെയ്തുകൊണ്ടിരുന്ന നാളുകൾ ഇന്നിതാ പെരുന്നാളിന് വഴിമാറിയിരിക്കുകയാണ്. നാം നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ എന്ന മനസ്സ് അഭൗമമായ പോലെ, അഭൗമമായ അതിൻ്റെ ശുദ്ധീകരണ സംവിധാനമായ പരിശുദ്ധമായ ഖുർആനുമായി നമ്മൾ നിരന്തരമായ സമ്പർക്കത്തിലൂടെ, പാരായണത്തിലൂടെ, ആശയങ്ങളിലൂടെ അതുള്ളിലിറക്കി നടത്തിക്കൊണ്ടിരുന്ന മാനസിക സംസ്കരണത്തിൻ്റെ സമുജ്വലമായ പരിശീലന പ്രക്രിയ സന്തോഷപൂർവ്വം, അഭിമാനപൂർവ്വം, വിജയപൂർവ്വം അവസാനിപ്പിച്ച് നമ്മളിതാ പരിശുദ്ധമായ പെരുന്നാളിന് നാം ഓരോരുത്തരും ഇന്ന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, അഥവാ നാം പെരുന്നാളിൽ എത്തി നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് പുനരാലോചിക്കേണ്ട ചില സംഗതികളുണ്ട്. ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇന്ദ്രിയ സുഖങ്ങളെ താലോലിച്ചവരും ആത്മാവിൻ്റെ വിളി കേട്ടവരുമെന്ന് നമുക്ക് ലോക ചരിത്രത്തെ രണ്ടായി തിരിക്കാം. ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള സംഘർഷവും സംഘട്ടനവുമാണ് മനുഷ്യജീവിതമെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ മനസാക്ഷിയുടെ വിളിക്കുത്തരം ചെയ്തവർ ലോകചരിത്രത്തിൽ വിജയിയായി എന്നും മനസ്സിനെ മലിനമാക്കിയവർ പരാജയപ്പെട്ടു എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർ ലോകചരിത്രത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ഇബ്രാഹിം നബി, എബ്രഹാം പ്രവാചകൻ, മൂസ നബി, മോസസ് പ്രവാചകൻ, ഈസ നബി, ഈസാ പ്രവാചകൻ, ഇങ്ങനെയുള്ള പ്രവാചകന്മാർ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകചരിത്രത്തിൽ നന്മയുടെ ദീപസ്തംഭങ്ങളായി ജ്വലിച്ചു നിൽക്കുമ്പോൾ നാം അറിയുന്നു അവർ അവരുടെ ആത്മാവിൻ്റെ വിളി കേട്ടവരായിരുന്നു, ആത്മാവിനെ സംസ്കരിച്ചവരായിരുന്നു. എന്നാൽ ലോകചരിത്രത്തിലെ കൊടിയ ധിക്കാരികളായി വിലയിരുത്തപ്പെട്ടവർ ഫറോവ പോലുള്ളവർ,
നംറൂദ് പോലുള്ളവർ, മുസോളിനി പോലുള്ളവർ, ഹിറ്റ്ലർമാരൊക്കെ ലോകചരിത്രത്തിൽ അംബയെ തകർന്നടിഞ്ഞു എന്ന് നാം കാണുമ്പോൾ അവർ മനസാക്ഷിക്ക് വില കൊടുക്കാത്തവരായിരുന്നു എന്ന് നാം അറിയുകയാണ്. ചുരുക്കത്തിൽ, ഇന്ദ്രിയ സുഖങ്ങളെ താലോലിച്ചവർ, മനസാക്ഷിയുടെ വിളിക്കുത്തരം ചെയ്തവർ, ഈ രണ്ട് വിഭാഗത്തിൽ നാം ആരോടൊപ്പം നിൽക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കാണുകയായിരുന്നു നാം വിശുദ്ധ റമദാനിലൂടെ. നാം നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് അതിൻ്റെ നല്ല വിളികൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യ മനസ്സാണ് സത്യം, അതിനെ ബാലൻസ് ചെയ്ത അതിൻ്റെ ഉപജ്ഞാതാവായ അള്ളാഹുവാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ആരാണോ മനസ്സിനെ സംസ്കരിച്ചത് അവൻ ലോകത്തിൽ വിജയിച്ചിരിക്കുന്നു, ആരാണോ മനസ്സിനെ മലിനമാക്കിയത് അവൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് വ്യക്തമാക്കുമ്പോൾ, പരിശുദ്ധമായ റമദാനിലൂടെ മനസ്സിനെ സംസ്കരിക്കുക, ലഅല്ലക്കും തത്തഖൂ, നിങ്ങൾക്ക് തക്വയുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നോമ്പിൻ്റെ ലക്ഷ്യമെന്ന് വളരെ കൃത്യമായി ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കിയിരിക്കെ, മനസ്സിനെ സംസ്കരിക്കാൻ, തക്വ അർജിക്കാൻ മാത്രം നാം അനുഷ്ഠിച്ച നോമ്പും നാം പുലർത്തിയ ഖുർആൻ ബന്ധവും നമുക്ക് ലക്ഷ്യം നേടിത്തന്നുവോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയത്താണ് നാം ഇന്നുള്ളത്. ആ ചിന്തയ്ക്കാണ് ഈ പെരുന്നാൾ സുദിനത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളത് എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യത്തിൽ നാം വിജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെരുന്നാളാണ്. അഥവാ തഖ്വ അർജിക്കാൻ മാത്രം അനുഷ്ഠിച്ച നോമ്പും നാം പുലർത്തിയ ഖുർആൻ ബന്ധവും മനസ്സിനെ സംസ്കരിക്കുക എന്ന ലക്ഷ്യം നേടിത്തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നാം പെരുന്നാളിലല്ല, ഇന്നും സാധാരണ പോലെ ഒരു ചെറുനാളായി തന്നെ നാം തുടരും. അതുകൊണ്ട് പെരുന്നാളിനെ പെരുന്നാളാക്കുന്നത് നാം ആർജിച്ച സംസ്കാരമാണെങ്കിൽ, സന്മാർഗമാണെങ്കിൽ, അതിനുവേണ്ടിയാണ് പെരുന്നാളിൽ നാം തക്ബീർ മുഴക്കുന്നത്. അല്ലാഹു പറയുന്നു, തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലക്കും തഷ്കുറൂൻ. ലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾ പെരുന്നാൾ സുദിനത്തിൽ തക്ബീറിൻ്റെ വിളംബരം മുഴക്കണം. എന്തിനെന്നറിയോ? അലാ മാ ഹദാകും, നിങ്ങൾ സന്മാർഗം ആർജിച്ചു എന്നതിന് നന്ദി ചെയ്യാൻ. വല അല്ലക്കും തഷ്കുറൂൻ, സന്മാർഗം ആർജിച്ചെങ്കിൽ മാത്രമേ തക്ബീറിന് അർത്ഥമുള്ളൂ എന്ന് അള്ളാഹു പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് തെളിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ മനസ്സിൽ നിന്ന് പകയൊഴിഞ്ഞില്ലെങ്കിൽ, സന്മാർഗം അതിൽ നിറഞ്ഞില്ലെങ്കിൽ, രാഷ്ട്രീയവും സംഘടനാപരവുമായ നമ്മുടെ പോരുകൾ അവസാനിച്ചിട്ടില്ലെങ്കിൽ, ഇന്ദ്രിയ സുഖങ്ങളോടുള്ള നമ്മുടെ ആർത്തി അടങ്ങിയിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാൾ സുദിനത്തിൽ നാം ആലോചിക്കുക, 30 ദിവസത്തെ പട്ടിണിക്ക് മാത്രം ഒരു തക്ബീറുണ്ടോ? എവിടെയാണത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? പട്ടിണിക്ക് തക്ബീർ, അങ്ങനൊന്നില്ല. തക്ബീർ സന്മാർഗത്തിനാണ്, നാം നേടിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ലക്ഷ്യം നേടിയവർക്ക് വേണ്ടിയുള്ളതാണ് തക്ബീർ. അതിൻ്റെ നന്ദിയാണ്, അതിൻ്റെ ആഘോഷത്തിൻ്റെ പെരുമ്പറയാണ് തക്ബീർ. ദുർമാർഗത്തിൽ മുൻപൊക്കെ നമ്മളുടെ കൈ നാം വെച്ചു പുലർത്തിയ ദുർമാർഗത്തിൽ പാറ പോലെ അള്ളിപ്പിടിച്ചതിന് വേണ്ടിയും തക്ബീറുണ്ടോ? തീർച്ചയായും ദുർമാർഗത്തിനൊരു തക്ബീറില്ല. നാം സന്മാർഗികളായെങ്കിൽ മാത്രമേ തക്ബീറുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ നാം എത്തി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു തന്നെയല്ലേ പറഞ്ഞത് തക്ബീർ നിങ്ങൾക്ക് സന്മാർഗമുറക്കു പോരുത്തിയതിനാണെന്ന്? അതുകൊണ്ട് നാം വിജയിച്ചു എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ പെരുന്നാൾ സുദിനത്തിൽ നമ്മുടെ ദിനരാത്രങ്ങൾ 30 നാളുകൾ തീവ്രയജ്ഞമായിരുന്നു. നാം നമ്മുടെ പ്രിയങ്കരമായതെല്ലാം ആരും കാണാതെ അള്ളാഹുവിന് വേണ്ടി വർജിച്ചവർ, എന്നിട്ടും നാം ലക്ഷ്യം നേടിയില്ലെന്ന് വന്നാൽ ഏറെ സങ്കടകരമാണത്. അതുകൊണ്ട് ലക്ഷ്യം നേടിയെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇന്നത്തെ സുദിനത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിൻ്റെ പണിപ്പുരയിലായിരുന്നു, മനസ്സിനെ നാം ബിൽഡ് ചെയ്യുകയായിരുന്നു, പുതിയതൊന്നാക്കി നാം അതിനെ മാറ്റിപ്പണിയുകയായിരുന്നു. നഷ്ടപ്പെട്ടു പോയ അതിൻ്റെ സ്വച്ഛത, അതിൻ്റെ സ്വാഭാവിക താളം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പണിപ്പുരയിലായിരുന്ന ഏതൊരു വസ്തുവും, വർക്ക്ഷോപ്പിലായിരുന്ന ഏതൊരു വസ്തുവും പുറത്തു വരുമ്പോൾ അതിനെ വർക്ക്ഷോപ്പിൽ ഏൽപ്പിച്ചവൻ 4 ചുറ്റും നടന്നു നോക്കും, അതിനെ പ്രവർത്തിപ്പിച്ചു നോക്കും.
എന്തിനായിരുന്നു വർക്ക്ഷോപ്പിൽ ഞാൻ ഇത് ഏൽപ്പിച്ചതെന്ന്, ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് കാണാതെ നാം തീർച്ചയായും സമാധാനപ്പെടുകയില്ല. നമുക്ക് പരിശുദ്ധ റമദാൻ വിടവാങ്ങിയ, നന്മകൾ പെയ്തിറങ്ങിയ പരിശുദ്ധമായ റമദാനിൽ നന്മകളുമായി നിതാന്ത ബന്ധം സമ്പർക്കം പുലർത്തിയ നമുക്ക് അതുകൊണ്ടൊന്നും നമ്മുടെ മനസ്സിനെ മാറ്റിപ്പണിയാനായില്ല എങ്കിൽ തീർച്ചയായും നാം ഒരിക്കൽ കൂടി ആർജവപൂർവം നന്മകളിലേക്ക്, നമ്മുടെ സ്വച്ഛഭാവങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കൂടുതൽ ജാഗ്രതയാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇന്ന് സന്തോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് നാം ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിന് ഒരു നിലയ്ക്കും അർഹരല്ലാത്ത നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടുമുള്ള നമ്മെപ്പോലെ പെരുന്നാൾ ആഘോഷിക്കാൻ അർഹതയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെക്കുറിച്ചാണ്. അവരിന്ന് തീരാ ദുഃഖത്തിൻ്റെ നടുക്കടലിലാണ്. നമ്മൾ പരിശുദ്ധമായ റമദാനിലൂടെ ആദ്യത്തെ പത്തിൽ നമ്മൾ കാരുണ്യത്തിൻ്റെ നിരന്തരമായ സബര്യകളിലൂടെ നാം ആർജിച്ചെടുത്ത നമ്മുടെ കരുണയുടെ മനസ്സ്, രണ്ടാമത്തെ പത്തിൽ നാം നേടിയെടുത്ത കുറ്റബോധമുണർന്ന മനസ്സിലൂടെ നാം നേടിയെടുത്ത കളങ്കരഹിതമായ പാപരഹിതമായ മനസ്സ്, ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൽ സജീവമാണെങ്കിൽ ഇന്നത്തെ ഈ സന്തോഷത്തിൻ്റെ സുദിനത്തിൽ സന്തോഷിക്കാൻ വക ലഭിക്കാത്ത നമ്മുടെ സാധു സഹോദരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാൽ കൂടി നമ്മുടെ മനസ്സ് മുഖരിതമാകേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, സഹകരണങ്ങൾ, പ്രാർത്ഥനകൾ നമ്മുടെ മനസ്സുകളിൽ നിന്ന് വഴിഞ്ഞൊഴുകേണ്ടുന്ന ഒരു ദിവസവും കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാൻ സുഹൃതങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ച്, അല്ലാഹു നമ്മിലൂടെ ലക്ഷ്യം വെച്ച തഖ്വ അഥവാ ഹൃദയവിശുദ്ധി എന്ന ലക്ഷ്യം പൂർണ്ണമായി സാക്ഷാത്കരിച്ചവരായി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ വിശുദ്ധമായ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ഉത്തമമായ ചിന്തകളും അതിലൂടെ ഉത്ഭൂതമാകുന്ന ഉത്തമമായ പ്രവർത്തനങ്ങളും കൊണ്ട് ലോകത്തെ നന്മകളാൽ പരിപൂരിതമാക്കി തീർക്കാൻ നമുക്കേവർക്കും കഴിയുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള ദുരിതമനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സമാശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ എത്രയും വേഗം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് മുമ്പിൽ നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെടുമാറാകട്ടെ. അക്രമത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും യുദ്ധക്കെടുതിയുടെയും ഒക്കെ നാളുകൾ എത്രയും വേഗം ലോകാന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി സമാധാനം ലോകത്ത് തിരിച്ചു വരുമാറാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി സൃഷ്ടാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ലോകം ഇന്ന് അരാജകത്വത്തിലാണ്, സംഘർഷഭരിതമാണ്, യുദ്ധോത്സുഖമാണ്, അസമാധാനത്തിൻ്റെ തടവറയിൽ ഇന്ന് ലോകമാണ്. ഇതിനൊക്കെ മാറ്റമുണ്ടാകാൻ വേണ്ടിയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന മനുഷ്യൻ അഥവാ മനുഷ്യൻ്റെ മനസ്സ്. മനുഷ്യനെന്നാൽ അവൻ്റെ മനസ്സാണ്. ആ മനസ്സിനെ നന്നാക്കിക്കൊണ്ട് ലോകം നന്നാക്കാൻ വേണ്ടി നടത്തപ്പെട്ട ഈ തീവ്രയജ്ഞം അതിൻ്റെ ലക്ഷ്യം കണ്ടെത്തി എന്ന് നമുക്ക് ഓരോരുത്തർക്കും സമാധാനപ്പെടാൻ കഴിയുന്ന വിധത്തിൽ നാം ആയിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് അള്ളാഹുവിനെ ഈ പുണ്യദിനത്തിൽ നാം വാഴ്ത്തുക, അള്ളാഹുവിനെ നാം നന്ദി പറയുക. അഥവാ നാം ആ ലക്ഷ്യം നേടിയിട്ടില്ല എങ്കിൽ കൂടുതൽ ആർജവത്തോടുകൂടി ഈ ലക്ഷ്യം ഞാൻ നേടി എന്ന് ഞാൻ ഉറപ്പു വരുത്തും എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള നാളുകൾ നാം ആക്കി തീർക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സന്മാർഗം നേടി എന്നതിൻ്റെ മഹാവിളംബരമായ തക്ബീർ, ആ യാഥാർത്ഥ്യം പൂവണിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റുപറയാം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാ പ്രിയപ്പെട്ട അനുവാചക സഹോദരങ്ങൾക്കും അള്ളാഹുവിൽ നിന്നുള്ള റമദാൻ അനുഗ്രഹങ്ങളും പെരുന്നാൾ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട്, പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വിനീതൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.